ആൽഡിഹൈഡിന്റെ അഞ്ചാമത്തെ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആൽഡിഹൈഡിന്റെ ഫോർമേഷനിൽ വരുന്ന രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള കാറ്റലിറ്റിക് ഡീഹൈഡ്രോഹൈഡ്രോജിനേഷൻ ഓഫ് ആൽക്കഹോൾസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കോപ്പർ അല്ലെങ്കിൽ ചെമ്പ് എന്ന് പറയുന്നത് 573 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂടാക്കുകയാണ്. അങ്ങനെ ചൂടാക്കിയിട്ടുള്ള ആ ഒരു കോപ്പറിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വേപ്പർ ഫോമിലുള്ള ആൽക്കഹോളിനെ നമ്മൾ പാസ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ ഒരു ഡീഹൈഡ്രോജിനേഷൻ സംഭവിക്കുകയും അതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നു, ആൽക്കഹോൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ആൽഡിഹൈഡായിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ ഈ ഒരു ടെക്നോളജീനെ പറയുന്ന പേരാണെന്ത്, കാറ്റലിറ്റിക് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായല്ലേ? അപ്പൊ നമുക്കതിന്റെ ഫോമായിട്ട് എഴുതാം. When the vapors of alcohols are passed over preheated copper at about 573 Kelvin, dehydrogenation occurs, forming aldehydes. ഓക്കെ, ചില ബുക്കുകളിൽ അത് 570 കെൽവിൻ എന്നും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറയുമ്പോൾ അത് 573 കെൽവിൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. പ്രൈമറി ആൽക്കഹോൾസ് അപ്പൊ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ആൽഡിഹൈഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്. പിന്നീട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഏത് ടൈപ്പ് എലിമിനേഷൻ റിയാക്ഷൻ ആണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് പഠിക്കാം. It is alpha elimination reaction. അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആൽഫ എലിമിനേഷൻ റിയാക്ഷൻ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ജനറൽ ഫോർമുല നമുക്കിവിടെ ഒന്ന് പഠിച്ചിരിക്കാം. ജനറൽ ഫോർമുല എന്ന് പറയുമ്പോൾ ഇതാണ് വരിക. R CH2OH എന്ന് പറയുകയാണെങ്കിൽ അത് എന്താണ്, പ്രൈമറി ആൽക്കഹോൾ ആണ്. പ്രൈമറി ആൽക്കഹോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള കോപ്പറിന്റെ ഉള്ളിലേക്ക്, അതായത് ഏകദേശം 573 കെൽവിൻ ആണ് വരിക, ആ ഒരു ടെമ്പറേച്ചറിലേക്ക് പാസ് ചെയ്യിപ്പിക്കുന്നു. പാസ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കിവിടെ R CHO, ഈ R CHO എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ആൽഡിഹൈഡ്. ഒപ്പം തന്നെ അവിടെ എന്തും കൂടിയും കിട്ടും, കുറച്ച് ഹൈഡ്രജനും നമുക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഒന്ന് ഇവിടെ വേറെ ഒരെണ്ണം എഴുതി നോക്കാം. ആറിന് പകരം ഞാനിവിടെ CH3CH2OH എന്ന് എഴുതാണ്. ദെൻ ഇതിനെ പറയുന്ന പേരാണെന്ത്, ഇഥൈൽ ആൽക്കോഹോൾ എന്ന് പറയുന്നു. ഇഥൈൽ ആൽക്കഹോളിലേക്ക് Cu 573 K നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് ഫോം ചെയ്യുക, CH3CHO എന്ന് പറയുകയാണെങ്കിൽ ഇതെന്താണ്, അസറ്റാൽഡിഹൈഡ് ഫോം ചെയ്യുന്നു. പ്ലസ് H2O എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റും നമുക്കിവിടെ എന്താണ് ചെയ്യുന്നത്, ഫോം ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് എന്ത്, കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ നമ്മളിവിടെ എഴുതിയപ്പോ പേര് മാറിപ്പോയി. ഡീഹൈഡ്രോജിനേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഉണ്ടാക്കുന്നത്,
ആൽക്കഹോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോളിൽ നിന്നും നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്, ആൽഡിഹൈഡ്സ് എന്ന് പറയുന്ന സംഗതി ഫോം ചെയ്യുന്നത്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റിയാക്ഷൻ മെക്കാനിസമാണ്. അപ്പം ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നോളജി. ഇനി നമുക്ക് അടുത്ത കണ്ടീഷനിൽ ഹൈഡ്രോ കാർബൺസ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസിൽ നിന്നും എങ്ങനെയാണ് ആൽഡിഹൈഡ് ഫോം ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് നമുക്ക് ആ ഒരു കാറ്റഗറിനെ ബേസ് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ സീരീസ് ആയിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചിരിക്കുക.